ഹലോ ഗായ്സ് എല്ലാവർക്കും സിക്സ്റ്റീന്റ് മെയ് ട്വൻറ്റി ട്വൻറ്റി വണിലെ ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും ഇതിൻ്റെ ടെലഗ്രാം ചാനലായ അബിത് പ്രകാശിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ മറ്റ് വീഡിയോസും കൂടെ കണ്ടു നോക്കുക ഇഷ്ടംപോലെ യു പി എസ് സി റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ആയാലും പിന്നെ ഡെയിലി ഹിന്ദു ന്യൂസ് പേർ അനാലിസിസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോകാം ഫസ്റ്റത്തെ എന്ന് പറയുന്നത് സൈക്ലോൺ കുറിച്ചാണ് പറയുന്നത് തൗക്തേ എന്ന് പറയുന്ന കുറിച്ച് ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം അത് കണ്ടു നോക്കുക അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാത്ത കാര്യങ്ങളാണോ ഇതിൽ പറഞ്ഞുതരാം അതായത് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കാൽക്കുലേറ്റഡ് സ്പീഡെന്ന് പറയുന്ന സൈക്ലോണ്ട് അറുപത് മുതൽ എൺപത് വരെ ആയിരുന്നു പക്ഷേ ഇപ്പോഴേ അതിൻ്റെ സ്പീഡ് പിന്നെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അത് ഗുജറാത്തിലാണ് എത്തുന്നത് നമുക്കറിയാം അത് ഗുജറാ ലക്ഷദ്വീപിലെ ന്യൂനമർദ്ദം പോലെ വന്നിട്ട് അത് ഗുജറാത്തിലായിരിക്കും അത് സൈക്ലോണായിട്ട് ഫുൾ സൈക്ലോണായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആയിട്ട് അവിടെ എത്തുന്ന സമയത്ത് ഏകദേശം നൂറ്റി അറുപത് കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും പോകുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ മാറും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സൈക്ലോൺ ആണ് എന്നൊരു ക്ലാസിഫിക്കേഷൻ മാറും അറുപത് മുതൽ എൺപത് വരെയാണ് ഏത് സൈക്ലോണിക് സ്റ്റോം ആയിരുന്നു പക്ഷേ നൂറ്റി അറുപത് കിലോമീറ്റർ പെർ ആവുമ്പോൾ അവർ ആവുമ്പോൾ അത് വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം ആവും എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക അതൊരു ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷനാണ് വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം കാറ്റഗറിയിലായിട്ടാണ് ഗുജറാത്തിൽ എത്തുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി അടുത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട അതിൻ്റെ ലൊക്കേഷനാണ് അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യാം ഓക്കെ ലൊക്കേഷൻ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഗുജറാത്തിൽ തന്നെ പോർബന്ദറിനും നാലിക്കും ഇടയ്ക്ക് ആയിരിക്കും ആ ഒരു ലൊക്കേഷൻ വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ആയിരിക്കും ആ ഒരു സൈക്ലോണിക് സ്റ്റോമ് വരുന്നത് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇവിടെ ആയിരിക്കും ലാൻഡ് ചെയ്യുന്നത് ഗുജറാത്തിൽ ആ ഒരു ലൊക്കേഷൻ കൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കുക ബാക്കി സൈക്ലോൺ തൗത്തയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ആ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മിസ്സിങ് ഡെച്ച് അതായത് കോവിഡ് നയൻറ്റീനിലുള്ള മരണങ്ങളുടെ കണക്ക് കറക്റ്റായിട്ട് സ്റ്റേറ്റ് ഇടുന്നില്ല അതായത് ഡൽഹിയിൽ ഇടുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഓക്കെ മിസ്സിങ് ഡെച്ചസിനെ കുറിച്ച് പറയുന്നുണ്ട് കാരണം നമ്മൾ ക്രിമേഷൻ നടത്തി അല്ലെങ്കിൽ ബേൺ ചെയ്ത എണ്ണം നോക്കിയാലും പിന്നെ സ്റ്റേറ്റ് ഗവണ്മെന്റ് പറയുന്ന എണ്ണം നോക്കിയാലും ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ വരുന്നു അല്ലെങ്കിൽ മിസ്സിങ് നമ്പർ ഓഫ് ഡെറ്റ്സിൽ വരുന്നു എണ്ണത്തിലുള്ള വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അത്രയും അത് ഇനി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അതിനെക്കുറിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക അത് ഡൽഹിയിൽ മാത്രമല്ല വേറെയും ഇഷ്ടം പോലെ സ്റ്റേറ്റുകൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഓക്കെ അതാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് അടുത്ത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ കോവിഡ് നയൻറ്റീൻ വന്നാണോ മരിച്ചത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ കോവിഡ് നയൻറ്റീൻ ഡെഡ് ആണെന്ന് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഐ സി എം ആർ അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ ഗൈഡ് ലൈൻസ് ആണെന്നും കൂടെ മനസ്സിലാക്കിയിരിക്കുക ആ ഗൈഡ് ലൈൻസ് ആ ഗൈഡ് ലൈൻസിൽ അല്ലാതെയാണ് മരണം നടന്നതെങ്കിൽ നമ്മൾ അതിനെ കോവിഡ് നയൻറ്റീൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്യത്തില്ല അങ്ങനെയാണ് നമ്മളെ കണക്കെടുപ്പുകൾ വരുന്നത് ഓക്കെ അതും കൂടെ മനസ്സിലാക്കുക അടുത്ത് താഴോട്ട് പോകുന്ന സമയത്ത് ഇസ്രായേലിൽ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു അവിടെ ഇപ്പോഴും യുദ്ധ ഭൂമിയാണെന്ന് മനസ്സിലാക്കുക അവിടെ ഇപ്പോഴും ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലും ഹമാസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനും തമ്മിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക അടുത്ത താഴോട്ട് പോകുന്ന സമയത്ത് ഇന്നലെ പറഞ്ഞ ഡെഡ് ബോഡീസിൻ്റെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞു ഗംഗയിലുള്ള ഡെഡ് ബോഡീസിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു ഓക്കെ അവിടെ നിന്നുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു കാര്യം നിങ്ങളൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് ഇന്നലെ പറഞ്ഞതിൽ അതായത് ഞാൻ പറഞ്ഞായിരുന്നു ആൾക്കാർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് അവർ ഇങ്ങനെ ക്രിമേഷൻ ഒന്നും നടത്താതെ നേരിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിടുന്ന ഒരു ചടങ്ങ് നട കാര്യം നടത്തുന്നത് കാരണം അവർക്ക് പൈസ ഇല്ലാത്തതുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പതിനായിരം നാൽപ്പതിനായിരം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത്ര ആവത്തില്ല അതൊരു നാലായിരം അയ്യായിരം രൂപയ്ക്കകത്തെ നാലായിരം മുതൽ എണ്ണായിരം വരെയുള്ള രൂപയ്ക്കകത്തെ ആവത്തുള്ളൂ അല്ലെങ്കിൽ എത്ര ഒരു ആറായിരം എണ്ണായിരം രൂപ റേഞ്ചിലേ അത് വരത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക അത് ഞാൻ കറക്റ്റായിട്ട് ആ ഒരു കാര്യം ഞാൻ ഇന്നലത്തേലും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇന്നലത്തെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ ഒരു മാറ്റുമെന്ന് മനസ്സിലാക്കുക ആറായിരം എണ്ണായിരം രൂപയാവത്തുള്ളൂ പക്ഷേ അത്രയും രൂപ പോലും ആൾക്കാർക്ക് എടുക്കാൻ ഇല്ല അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത് അതിനെ ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യം വരുന്നത് അത് ആ ഒരു ഡെഡ് ബോഡീസിൻ്റെ കാര്യം മാത്രമല്ല അല്ലെങ്കിൽ നൂറ് ഡെഡ് ബോഡീസിൻ്റെ മാത്രമല്ല മറ്റ് ഇഷ്ടംപോലെ കേസസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതേപോലെ ഇങ്ങനെ പൈസ ഇല്ലാതെ ക്രിമിനേഷൻ നടത്താതെ വരുന്ന സാഹചര്യങ്ങൾ വേറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഓക്കെ അത്രയും മനസ്സിലാക്കിയിരിക്കുക അടുത്ത താഴോട്ട് പോകുന്ന സമയത്ത് റീജിയണൽ ന്യൂസ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് നേരിട്ട് എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് പോവാം ഓക്കെ എഡിറ്റോറിയൽ സെക്ഷനിൽ എഡിറ്റോറിയൽ സെക്ഷൻ ഇന്നില്ല കാരണം ഇന്ന് സൺഡേയാണ് ഇന്ന് എഡിറ്റോറിയൽ സെക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂസ് സെക്ഷൻ നോക്കാം ന്യൂസ് സെക്ഷനിൽ പറയുന്നുണ്ട് കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞു രണ്ട് മരണങ്ങളാണ് ബേസിക്കലി ഇന്നലെ നടന്ന കേരളത്തിൽ മാത്രം ഓക്കെ സൈക്ലോണിൻ്റെ ആ ഒരു മഴ കാരണവും അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം രണ്ട് മഴയാണ് നടന്നത് സാധാരണ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ലൈക്ക് സിറ്റുവേഷൻ വരുമ്പോൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴും സഹായിക്കാൻ വേണ്ടിയിട്ട് നേവിയും അങ്ങനെ കുറേ ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു സൈക്ലോണിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൈക്ലോണിൻ്റെ റിലീഫ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അതുപോലെ തന്നെ നേവി ആയിട്ടുള്ള ഒരു ഓക്സിജൻ ട്രാൻസ്പോർട്ട് കാരണം സ്റ്റേറ്റുകൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഓക്സിജൻ്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ് കാരണം ഈ ഒരു സൈക്ലോൺ ലൈക്ക് സിറ്റുവേഷൻ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഓക്സിജൻ ട്രാൻസ്പോർട്ട് നടത്താൻ പറ്റത്തില്ല അതിനു വേണ്ടിയിട്ടും ഇഷ്ടംപോലെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് പിന്നെ താഴോട്ട് പോകുന്ന സമയത്ത് എക്സാമിനേഷൻ ബോർഡിൻ്റെ ഈ ഒരു പേജിൽ വല്ലാതെ വരുന്നില്ല നമുക്ക് അടുത്ത പേജ് എടുക്കാം അടുത്ത പേജിൽ ഒന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ സിയോലൈറ്റ് കാർഗോ സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഒരു ഓക്സിജൻ സപ്ലൈ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ നാഷണൽ കാരിയർ എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നവർ അവർ ഫസ്റ്റ് ആയിട്ട് സിയോലൈറ്റ് കാർഗോ ഫ്ലൈറ്റുകൾ നടത്താൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ സിയോലൈറ്റ് കാർഗോ ഫ്ലൈറ്റ് അപ്പോൾ എന്താണ് സി എ എന്ന് മനസ്സിലാക്കിയിരിക്കുക അത് ബേസിക്കലി ഈ സി എ വിതരണം ചെയ്യുന്ന ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നതാണ് പി എം കെഴ്സ് ഫണ്ടിൽ നിന്നായിരിക്കും ഈ ഒരു ഫണ്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഇത് സി എ കൊണ്ടുവരാനുള്ള പൈസ എടുക്കുന്ന പി എം കെയേഴ്സിൻ്റെ ഫണ്ടിൽ നിന്നായിരിക്കും ഓക്കെ കൊണ്ടുവരുന്ന ഡി ആർ ഡി ഒരെ നേതൃത്വത്തിലായിരിക്കും ഇതിനെ കൊണ്ടുവരുന്നത് ഇനി മനസ്സിലാക്കാനുള്ള എന്താണ് സി എ എന്ന് മനസ്സിലാക്കുക എന്താണ് സി എ എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പ്രഷർ സിങ് അബ്സോർപ്ഷൻ ടെക്നോളജി എന്താണെന്ന് കൂടെ മനസ്സിലാക്കിയിരിക്കുക അത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പ്രഷർ സ്വിങ് അബ്സോർപ്ഷൻ ടെക്നോളജി എന്ന് പറയുന്ന അതിന് ഉപയോഗ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് സുയോലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ബേസിക്കലി ബേ ബ്രീഫായിട്ട് എന്താണ് പ്രഷർ സ്വിംഗ് പ്രോസസ്സെന്ന് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് എന്താണ് സുയോലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞുതരാം ഓക്കെ അതായത് ഈ പ്രഷർ സിങ് പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് ഓക്സിജൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുതന്നെയാണ് അതിൻ്റെ ബേസിക് ഐഡിയ ഓക്കെ ഓക്സിജൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് സിങ് അബ്സോർഷൻ ടെക്നോളജി എന്ന് പറയുന്നത് അതിൽ ബേസിക്കലി രണ്ട് കണ്ടെയ്നർ വെച്ചാണ് അത് വർക്ക് ചെയ്യുന്നത് ഓക്കെ പ്രഷർ സ്വിങ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക പ്രഷർ ഉപയോഗിച്ചുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത് രണ്ട് കണ്ടെയ്നറും അതായത് നമ്മൾ എയറിൽ നമുക്കറിയാം കൂടുതലായിട്ടുള്ള നൈട്രജനാണ് ആ നൈട്രജനെ മാറ്റി നൈട്രജനും മറ്റ് ചെറിയ മോളിക്യൂൾസിനെയൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഓക്സിജനെ നിറയ്ക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നമ്മൾ ഓക്സിജൻ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത് അപ്പോൾ ആ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സിയോലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ കണ്ടെയ്നറിൻ്റെതായി ഈ ഇവിടെ ഇട്ടൊക്കെ നമ്മൾ ഇങ്ങനെ വയ്ക്കും ഓക്കെ സിയലൈറ്റ് എന്ന് പറയുമ്പോൾ ആ അലുമിനിയവും സിലിക്കണും കൂടെ ഉള്ളൊരു മോളിക്കൂളാണെന്നും നമ്മളിപ്പോൾ അരിപ്പയില്ലേ അരിപ്പ പോലെ അത് ആക്ട് ചെയ്യും അത് ഫിൽറ്റർ ചെയ്ത് ചെയ്തെടുക്കുന്നതിനാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ട്യൂബുകൾ വഴി ആദ്യം ഒരു കണ്ടെയ്നറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും എയറിനെ കടത്തിവിടും എയറിനെ വിടുമ്പോൾ ഈ സിയലൈറ്റ് ഈ നൈട്രജനും മറ്റ് മോളിക്കൂളിനെല്ലാം അബ്സോർബ് ചെയ്തിട്ട് ഈ ഓക്സിജനെ മാത്രം ഇവിടോട്ട് വിടും ഓക്കെ ഈ ഓക്സിജൻ എന്നിട്ട് അവരെന്ത് ചെയ്യും എക്സ്ട്രാറ്റ് ചെയ്തെടുക്കും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ നിന്ന് വേറൊരു കണക്ഷൻ കൂടെ പോകും രണ്ട് മൂന്ന് കണക്ഷൻ പോകും അതായത് ഒരു കണക്ഷൻ ഈ എയറിനെ പ്യൂറായിട്ടുള്ള ഓക്സിജനെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇംപ്യൂറായിട്ടുള്ള നൈട്രജനെ മറ്റ് കാര്യങ്ങളെ കളയാൻ വേണ്ടിയിട്ട് ഒരു ഉയർന്ന വിടും എന്നിട്ട് ഇവിടെ ഇവിടെ ആയിരിക്കും നമ്മൾ ഇപ്പോഴും പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് കണ്ടെയ്നറിൽ ഓക്കെ അപ്പോൾ ഈ ഫസ്റ്റ് കണ്ടെയ്നറിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ കൂടെ ആ ഒരു ഫിൽറ്റർ ചെയ്ത് വരുന്നത് എന്നിട്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ ആ പ്രഷർ കുറച്ചിട്ട് സെക്കൻഡ് കണ്ടെയ്നറിലേക്ക് ഈ ഒരു പ്രഷറിനെ ട്രാൻസ്ഫർ ചെയ്യും ഓക്കെ സെക്കൻഡ് കണ്ടെയ്നറിനേക്ക് പ്രഷർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എയർ കയറും അവിടെ എയർ കയറി അവിടെ ഫിൽട്രേഷൻ നടക്കും ഫിൽട്രേഷൻ നടന്ന നൈട്രജൻ ഒരു സൈഡ് ഓക്സിജൻ ഒരു സൈഡ് അങ്ങനെ ഒരു സൈക്കിൾ ആയിട്ട് രണ്ട് കണ്ടെയ്നറിൽ ഇങ്ങനെ ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ നിർത്താതെ തന്നെ നമുക്ക് ഇനി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും അങ്ങനെ ഒരു ടെക്നിക്കാണ് പ്രഷർസിങ് അബ്സോർഷൻ എന്ന് പറയുന്ന അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രമെൻ്റ് ആണ് സിയലൈറ്റ് അപ്പോൾ നമ്മൾ സയൻസ് പോയിന്റ് ഓഫ് വ്യൂ ആ സിയോ ലൈറ്റ് മനസ്സിലാക്കിയിരിക്കുക അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൂടെ മനസ്സിലാക്കിയിരിക്കുക ഓക്സിജൻ പ്ലാന്റിൽ ഓക്കെ അപ്പോഴത്ര അതിൽ വരുന്നത് പിന്നെ താഴോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം ഫാം പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോഴും പോയിട്ടില്ല മെയ് ഇരുപത്തിയാറാം തീയതി അവർ ബ്ലാക്ക് ഡേ ആയിട്ട് ആചരിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ മെയ് ഇരുപത്തി ആറാം തീയതി ബ്ലാക്ക് ഡേ ആയിട്ട് അവർ ആചരിക്കും കാരണം ആറുമാസം അത് തികയാണ് അവരുടെ പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ട് ആറ് മാസം തികയാണ് അപ്പോഴവർ ബ്ലാക്ക് ഡേ ആയിട്ട് എന്നുള്ള പറയുന്നത് അത് കാരണം എന്താകുന്ന പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ വരാം കാരണം നമുക്കറിയാം അവരന്ന് ഇൻഡിപെൻഡൻസ് ഡേയിലെന്ന് ഇഷ്ടം പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നേരത്തെ അവരിഷ്ടംപോലെ ഡൽഹി ചിലവ ക്യാമ്പയിനും പോലത്തെ ക്യാമ്പയിനുകളോ നടത്തി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ എന്തെങ്കിലും പ്രശ്നം ആവുമോ എന്നൊരു ഫിയർ ഇപ്പോഴും ഉണ്ട് ഡൽഹിയിൽ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ അടുത്ത താഴോട്ട് പോകുന്ന സമയത്ത് വേൾഡ് സെക്ഷനിൽ വരുന്നത് തന്നെ ഒരു മാർസ് മിഷിനെക്കുറിച്ച് പറയുന്നുണ്ട് ചൈനയുടെ മാസ് മിഷൻ അത് നമുക്ക് നോട്ട് എഴുതി നോക്കാൻ കുറച്ച് പോയിന്റുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ വാർ നടക്കുന്ന സിറ്റുവേഷൻ യു എൻ എസ് സി മീറ്റിംഗ് നടക്കാൻ വന്നു അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിങ്ങിലായിരിക്കും കൂടുതലായിട്ടും നമുക്കിനി അതെങ്ങനെയാണ് അത് സോൾവ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുന്നു ഓക്കെ അടുത്തു താഴ് ടു പോകുന്ന സമയത്ത് വേൾഡ് പേജിലൊന്നും ആയിട്ട് വരുന്നില്ല പിന്നെ നമുക്കറിയാം സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് സൺഡേ ആയതുകൊണ്ട് ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ കോവിഡ് നയൻറ്റീൻ റിലേറ്റഡാണ് എക്സാമിന് അല്ല നമുക്ക് സ്കിപ്പ് ചെയ്യാതെ രണ്ടാമത്തെ ന്യൂ ന്യൂസ് എന്ന് പറയുന്നത് ഐ ഐ ടി മദ്രാസിലെ കുറേ റിസർച്ചേഴ്സ് ചേർന്നിട്ട് ലെൻസ്ലെസ് ക്യാമറ എന്ന് പറഞ്ഞാൽ ക്യാമറ ഉണ്ടാക്കി അതിൻ്റെ അൽഗോരിതംസ് ഉണ്ടാക്കിയെന്ന് ക്യാമറ ഉണ്ടാക്കിയെന്നല്ല ക്യാമറയുടെ അൽഗോരിതംസ് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്നുള്ള ഒരു ടെക്നോളജി ഉണ്ടാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ നമുക്കറിയാം ഒരു ക്യാമറയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആണ് ലെൻസ് എന്ന് പറയുന്നത് ആ ലെൻസ് ഇല്ലാതെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ലെൻസ്ലെസ് ലെസ് ക്യാമറയാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഓക്കെ അത് ബേസിക്കലി അവർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലെൻസ് ക്യാമറ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് മനസ്സിലാക്കുക ലെൻസ് ഇല്ലാത്ത ക്യാമറകൾ ഉണ്ട് ഓക്കെ പക്ഷേ അവിടെ നിന്ന് പറഞ്ഞാൽ ബ്ലറായിട്ടുള്ള വിഷൻ ആയിരിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ റെസൊല്യൂഷൻ കുറഞ്ഞതായിരിക്കും ആ ഒരു ലെൻസ് ക്യാമറയിൽ സാധാരണ കിട്ടാറുള്ളത് പക്ഷേ ഇവരുണ്ടാക്കി ഈ ഒരു ടെക്നോളജി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടുള്ള അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ലെൻസ് ഇല്ലാതെ തന്നെ ക്യാമറയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് സ്മാർട്ട് വിയറബിൾസ് പോലത്തെ അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങളിൽ ചെറിയ ചെറിയ ക്യാമറ ഇപ്പോൾ സ്മാർട്ട് വാച്ച് ആയിരിക്കും സ്മാർട്ട് വാച്ചിലൊക്കെ ചെറിയ ചെറിയ ക്യാമറകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അത് ലെൻസ് വയ്ക്കാതെ തന്നെ ഉള്ള ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കുറയ്ക്കാനും അങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് അതിലുണ്ട് അതുപോലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ബേസിക്കലി ഈ ലെൻസ് ഇല്ലാത്ത ക്യാമറ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡീപ്പ് ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലാക്കുക ഓക്കെ ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ലേണിംഗ് പ്രോസ്സാണ് അത് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിൻ്റെ ഭാഗമാണ് ഓക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മെഷീൻ ലെവൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു ഇൻ്റലിജൻസ് ലെവലിൽ മെഷീൻ കോപ്പി ചെയ്യാൻ നോക്കുമ്പോഴാണ് അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവുന്നത് ഓക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രോസസ്സാണ് മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മെഷീന് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ നടത്തും അല്ലെങ്കിൽ മെഷീൻ നമ്മൾ ഹ്യൂമൻസ് ഐഡൻറ്റിഫൈ ആയുമ്പോൾ ഐഡൻറ്റിഫൈൻ ശ്രമിക്കും കാര്യങ്ങളാണ് അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് അത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സബ്സെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടായിട്ട് പറയാം മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പാർട്ടാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ നാനെന്നു പറഞ്ഞൊരു ലെറ്റർ എഴുതുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഓരോ ആൾക്കാർ എഴുതുമ്പോഴും നാനെന്ന് പറഞ്ഞ നമ്പർ പല രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത് ഇപ്പോൾ ഒരാൾ എഴുതുന്ന വേറൊരു രീതിയിലായിരിക്കും മറ്റൊരാൾ എഴുതുന്ന വേറൊരു രീതിയിലായിരിക്കും അപ്പോൾ നമുക്ക് ഹ്യൂമൻ എന്നൊരു രീതിയിൽ അത് ഐഡൻറ്റിഫൈയാൻ പറ്റും എല്ലാവർക്കും അതെ നാനാണ് അത് റെപ്രസെൻറ്റ് ചെയ്ത് തരുന്നത് പക്ഷെ ഒരു ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ഡീപ്പ് ലേണിംഗ് പോലത്തെ പ്രോസസ്സ് വെച്ചിട്ട് അത് ഐഡൻറ്റിഫിക്കേഷൻ നടത്താൻ പറ്റും അതുപോലത്തെ ഡീപ്പ് ലേണിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലെൻസിലെ ക്യാമറ ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് മനസ്സിലാക്കാം ഓക്കെ പിന്നെ ഇവിടെ വരുന്ന ഒരു കുറച്ചുകൂടി കുറച്ചുകൂടെ സൈൻറ്റിഫിക്കായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് നമുക്ക് നോട്ട് എഴുതി നോക്കാം എന്താണ് ഡ്രഗ് ആൻറ്റിബോഡി അപ്രോച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോട്ടീൻ ആൻറ്റിബോഡി കോഞ്ചികേറ്റ് അതാണ് ഇവിടുത്തെ സാധനം പ്രോട്ടീൻ ആൻറ്റിബോഡി കോഞ്ചികേറ്റ് എന്താണ് അത് നമുക്ക് നോട്ട് ചെയ്ത് നോക്കേണ്ട ന്യൂസാണ് അത് സയൻസ് ആൻഡ് ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തിടെ വരുന്ന എലിഫൻറ്റ് സീലുകളെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ സ്റ്റിങ്ക് എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ കുറിച്ചും പറയുന്നുണ്ട് രണ്ട് അനിമൽസിനെ കുറിച്ച് പറയുന്നുണ്ട് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക എന്താണെന്ന് അതായത് സീൽസ് എലിഫൻറ്റ് സീൽസ് തന്നെ ഇഷ്ടംപോലെ കാറ്റഗറി ഉണ്ട് എലിഫൻറ്റ് സീൽസ് അങ്ങനെ കുറേ ടൈപ്പ് സ്പീഷീസുണ്ട് മുപ്പത്തിമൂന്ന് സ്പീഷീസ് ഉണ്ട് അതിലൊരു സ്പീഷീസാണ് എലിഫൻറ്റ് സീൽ എന്ന് പറയുന്നത് എലിഫൻറ്റ് സീലിൻ്റെ ഒരു പ്രത്യേകത അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും കാരണം അവർ ഫാറ്റായിട്ട് നിൽക്കേണ്ട വളരെ അത്യാവശ്യമാണ് ഫീമെയിൽസിനൊക്കെ റീപ്രൊഡക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി ഫാറ്റായിട്ട് നിൽക്കേണ്ട വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് അവർ എപ്പോഴും എന്ത് ചെയ്യും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഏകദേശം ആയിരം മുതൽ രണ്ടായിരം പ്രാവശ്യമാണ് ഒരു ദിവസം അവർ ഫീഡ് ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അതും ഇരുപത് മണിക്കൂർ മിക്കപ്പോഴും ഫീഡായിരിക്കും ഫീഡിംഗ് ടൈം ആയിരിക്കും ചില സമയത്ത് ഇരുപത്തിനാല് മണിക്കൂർ വരവർ പോകാറുണ്ടെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു ഫുൾ ടൈം എന്ത് ചെയ്യും അവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക അവരെ ഫീഡിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ചെറിയ ചെറിയ ഫിഷസ് ആയിരിക്കും അല്ലെങ്കിൽ അവർ വലിയ മീനിലേക്ക് പോവാതെ ചെറിയ ഫിഷിംഗ് ഫീഡ് ചെയ്യാൻ ശ്രമിക്കും കാരണം അവരെപ്പോഴും ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കണം ഇപ്പോൾ എപ്പോഴും ഒരു വലിയ മീൽ കിട്ടിക്കൊണ്ടിരിക്കണമെന്നില്ല അതുകൊണ്ട് അവർ ചെറിയ ചെറിയ ഫിഷ് പിടിച്ച് പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കും ഈ ഒരു ഓർഗനൈസേഷൻ ഈ റിസർച്ച് നടത്തിയവർ കുറേ ഡിവൈസുകളൊക്കെ അവരുടെ വാഗിൻ്റെ അകത്തും അതുപോലെ തന്നെ അവരുടെ തലയ്ക്ക് മുകളിലൊക്കെ ക്യാമറയൊക്കെ സംഘടിപ്പിച്ച് അവർ എത്ര പ്രാവശ്യം ചവയ്ക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാണ് അവർ അവർ കാര്യം കണ്ടുപിടിച്ചത് അതുപോലെ തന്നെ ഈ ഒരു നമ്മളെ സൈസ് നോക്കണേ എലിഫൻറ്റ് സീലിൻ്റെ എന്ന് പറയുന്ന നാല് മീറ്റർ ലെങ്ത്തും രണ്ടായിരം കിലോമീറ്റർ രണ്ടായിരം കിലോഗ്രാം ഭാരമാണുള്ളത് ആണുള്ളത് അതുപോലെ തന്നെ മൂന്ന് മീറ്റർ ലെങ്ത്തും അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഭാരമാണ് ഫീ ഫീമെയിൽസിലുള്ള മെയിൽസിൻ്റെ ആണ് രണ്ടായിരം കിലോഗ്രാമും നാല് മീറ്ററും പിന്നെ അടുത്ത് മെയി ഫീമെയിൽസ് എടുക്കുകയാണെങ്കിൽ എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോഗ്രാമും അതുപോലെ തന്നെ മൂന്ന് മീറ്റർ ആയിരിക്കും അതാണ് അവരുടെ സൈസ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക അവർക്ക് ഫുഡ് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ഫീഡ് ചെയ്യാൻ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട് ഇനി കൂടുതലായിട്ട് ഇനി പഠനങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവരുടെ സ്ലീപ്പിംഗ് അവേഴ്സ് ഏതാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരുടെ മൈഗ്രേഷൻ ഫീഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇനിയും പഠിക്കാനുണ്ട് അത് എന്നാലേ കൂടുതൽ പഠനം നടത്തിയാലേ അതിനെക്കുറിച്ച് മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട് അതാണ് എലിഫൻസീലിനെ കുറിച്ച് അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം അടുത്ത് സ്റ്റിങ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ കുറിച്ച് പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ സ്റ്റിങ്റ്റ് എന്ന് പറയുന്ന ഒരു പല്ലിയുടെ ഒരു സബ് സബ്സ്പീഷീസാണ് അല്ലെങ്കിൽ പല്ലിയുടെ ഒരു കാറ്റഗറി തന്നെ വരുന്നത് ലിസാർഡ് കാറ്റഗറി തന്നെ വരുന്നതാണ് അതിൻ്റെ തന്നെ ഒരു പുതിയ സ്പീഷീസ് വെസ്റ്റേൺ ഗാഡ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഓക്കെ അതായത് ഈ ഒരു സ്റ്റിങ്ക് എന്ന് അല്ലെങ്കിൽ സ്കിങ് സ്റ്റിങ്ക് എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ സാധാരണ കണ്ടുപിടിക്കാറില്ല അല്ലെങ്കിൽ വളരെ കുറവ് മാത്രം ഈ ഒരു ആയിരം വർഷങ്ങളെടുത്ത് വയ്ക്കാനേ വെറും മൂന്ന് സ്പീഷീസ് മാത്രമേ സ്കിൻക്ക് കണ്ടുപിടിച്ചിട്ടുള്ളൂ ഓക്കെ അത്രയും ഇതിനെ കണ്ടുപിടിക്കുന്നതിൻ്റെ അളവെന്ന് പറയുന്നത് അത് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോഴൊരു പുതിയ സ്പീഷീസ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഓക്കെ സബ്ഡൂലോ പസ് നീൽഗിരി എൻസസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ് കണ്ടുപിടിച്ചിട്ടുള്ളതിൻ്റെ ഓക്കെ ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയിരുന്നാൽ അതി എൻ്റെ പ്രത്യേകത അത് ഏഴ് സെൻറ്റിമീറ്റർ നീളമുണ്ട് ബ്രൗൺ സാൻഡി ബ്രൗൺ കളറാണ് എന്നുള്ള പ്രത്യേകതയും പിന്നെ വളരെ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വളരെ ആയിട്ടാണ് ഇങ്ങനെ സ്പീഷീസിനെ കിട്ടുന്നതിൻ്റെ സ്റ്റിങ്കിൻ്റെ അതുകൊണ്ട് തന്നെ ആണ് പിന്നെ അതിൻ്റെ ഹാബിറ്റേറ്റുകളെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠനങ്ങൾ നടത്തിയാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ സാധാരണ ചെറിയ ചെറിയ ഇൻസെക്ടുകളൊക്കെ തിന്നാണിത് ബാക്കിയുള്ള സ്പീഷീസൊക്കെ കഴിയുന്നത് അതുപോലെ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് നല്ല കൂടുതൽ പഠനങ്ങൾ ഇതിനെക്കുറിച്ച് നടത്തേണ്ടി വരും ഇത് പാമ്പ് പോലെ ഇരിക്കും ചിലപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും പക്ഷേ അത് അല്ല എന്ന് പറയുന്നുണ്ട് അതേപോലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക ഹാംലെസ് ക്രീച്ചറാണ് ഓക്കെ ഇത് ഐ യു സി എൻ ക്ലാസിഫിക്കേഷനിൽ വരുന്നൊരു കാറ്റഗറി ആണെന്നും കൂടെ മനസ്സിലാക്കുക ഓക്കെ ഐ യു സി എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ അവരാണ് ആ ഒരു ലിസ്റ്റൊക്കെ പറയുന്ന എൻ എഞ്ചേഡ് ലിസ്റ്റും അതുപോലെ തന്നെ എൻ ഡേഞ്ചേഡ് ആവൻ ചാൻസ് ഉള്ളവരുടെ ലിസ്റ്റൊക്കെ കൊടുക്കുന്ന ഓർഗനൈസേഷൻ ആണ് അവരുടെ ലിസ്റ്റ് ഇത് ഇൻക്ലൂഡഡ് ആണ് ഈ അതിന് വരും ഓക്കെ അതും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക അടുത്ത താഴോട്ട് പോകുമ്പോൾ എഫ് എ ക്യു സെക്ഷൻ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇതിൽ വരുന്ന ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മ്യൂക്കോമൈക്കോസിസിനെ കുറിച്ച് പറയുന്നുണ്ട് മ്യൂക്കോമൈക്കോസിസ് ഞാൻ ആയിട്ട് ഫോർട്ടീൻ മെയിൽ പറഞ്ഞതാണ് നിങ്ങൾ നോട്ട് എഴുതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോർട്ടീൻത്ത് മെയിൽ അനാലിസിസിൽ അത് കണ്ടുപോകുക അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല ഈ ഒരു കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ബ്ലാക്ക് ഫംഗസ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നുണ്ടോ ആ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ബ്ലാക്ക് ഫംഗസ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് എന്താണിത് കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ വന്ന് ആൾക്കാർക്ക് വരാതിന് ചാൻസ് ഉണ്ട് ഇതിൻ്റെ പ്രിലവൻസ് ലെവലെന്ന് പറഞ്ഞാൽ ആയിരത്തിൽ പോയിൻറ്റ് ഒന്നേ നാല് കേസസ് ആണ് സാധാരണ റിപ്പോർട്ട് ചെയ്യാറുള്ളതെന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാം ഞാൻ ഫോർട്ടീൻ മെയ്യിലുള്ള അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാരണം അതുപോലത്തെ എല്ലാ കാര്യങ്ങളും അത് എന്ത് കഴിച്ചാൽ അത് മാറും എന്നുള്ളതും പിന്നെ അതുപോലെ ഇതിൻ്റെ കുറേ സിംറ്റംസ് പറയുന്നുണ്ട് കണ്ണ് ഭയങ്കരമായിട്ട് വീങ്ങിയിരിക്കുന്ന ഒരവസ്ഥ അതേപോലത്തെ കുറച്ച് ചിലപ്പോൾ മുഖമായിരിക്കും ചിലപ്പോൾ മുഖത്തിൻ്റെ ഒരു സൈഡായിരിക്കും ഭയങ്കര വീങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് സാധാരണ ഉള്ളത് അത് ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ ഒന്ന് കാണിച്ചു തരാം അത് ഇങ്ങനെയൊക്കെ അവസ്ഥ വരാറുണ്ട് മുഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് വീങ്ങി ഇങ്ങനെ ഒരു അവസ്ഥ മ്യൂക്കോ കണ്ടു കണ്ടുവരാറുണ്ട് കണ്ണ് വീങ്ങലും അങ്ങനെയുള്ള കുറച്ച് ആണ് ബേസിക്കലി ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് പിന്നെ ആംഫോടെസിൻ എന്ന് പറയുന്ന ഡ്രഗ് ആണ് സാധാരണ ഇതിന് കൊടുക്കാറുള്ളത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ പിന്നെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ള പ്രോട്ടോകോൾസും അങ്ങനെയുള്ള സ്റ്റിർ സാധാരണ മരുന്ന് കൊടുക്കുന്നതും ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണ് അത് നിങ്ങൾ അനാലിസിസിൽ കണ്ടാൽ മതി ഫോർട്ടീൻത്ത് മെയിൽ അനാലിസിസിൽ പറയുന്നുണ്ട് ഓക്കെ അടുത്ത് പറയുന്ന പറഞ്ഞാൽ വാക്സിനേറ്റിംഗ് എ നയൻ ഫോർട്ടി മില്ലിയൻ എന്ന് പറയുന്നത് അതായത് പതിനെട്ട് വയസ്സിന് ഒരു ടോട്ടലായിട്ട് നമ്പർ എടുത്ത് നോക്കിയാൽ തൊള്ളായിരത്തി നാൽപ്പത് മില്ലിയൻ ആൾക്കാരുണ്ട് അവരെങ്ങനെ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് ഞാൻ പറഞ്ഞതാണ് അതായത് വാക്സിൻ പോളിസി എങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെ വാക്സിൻ പോളിസി എങ്ങനെയാണ് അവരെങ്ങനെയാണ് വാക്സിനേറ്റ് ചെയ്യുന്നത് അൻപത് ശതമാനം സ്റ്റേറ്റുകൾക്കും അൻപത് ശതമാനം ഇവർ കേന്ദ്രം എടുത്തുകൊണ്ടുള്ള പോളിസി അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി ഇതിൽ വേറൊരു കാര്യം പറയുന്നത് ഞാൻ പറഞ്ഞു അൻപത് ശതമാനം സ്റ്റേറ്റുകൾക്കാണ് സപ്ലൈ കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്റ്റേറ്റുകൾ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അവർ ഇമ്പോർട്ട് ചെയ്തായിരിക്കും സാധനം എടുക്കുന്ന വാക്സിൻ അങ്ങനെ ഈ വാക്സിൻസിനെ വാക്സിൻസിനെല്ലാം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ സ്റ്റേറ്റുകളും അവരുടെ ഇമ്പോർട്ട് പോളിസിയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള വാക്സിൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ട്രയൽസ് നടത്താത്തൊരു വാക്സിൻ ആയിരിക്കണമല്ലോ ഇമ്പോർട്ട് ചെയ്തെടുക്കേണ്ടത് ട്രയൽസ് നടത്താത്തൊരു വാക്സിൻ അപ്പോൾ ഈ ട്രയൽസ് നടത്താത്ത വാക്സിൻ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രോട്ടോകോൾസിനെ കുറിച്ചാണ് പറയുന്നത് ബേസിക്കലി വേറെ ഒന്നും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട അതായത് ഡ്രഗ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പോലത്തെ ഓർഗനൈസേഷന് അംഗീകരിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് വാക്സിനേഷൻ അഡ്മിനിസ്ട്രേഷൻ ഫോർ കോവിഡ് നയൻറ്റീൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അതിൻ്റെ നാഷണൽ എക്സ്പെർട്ട് ഗ്രൂപ്പ് ഉണ്ട് അതിനെക്കുറിച്ച് നോക്കുക അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക എന്നിട്ടിപ്പോൾ ഏത് രാജ്യത്തു നിന്നാണോ വാക്സിൻ എടുക്കുന്നത് അമേരിക്ക എന്നാണെങ്കിൽ അമേരിക്കയുടെ തന്നെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് അവർ പറയുന്ന പ്രോട്ടോകോൾസ് പാലിച്ചാണോ വാക്സിൻ വന്നിരിക്കുന്നത് നോക്കുക യൂറോപ്പിലെ വാക്സിൻ ആണെങ്കിൽ യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസിയിലെ കാര്യങ്ങൾ പ്രോട്ടോകോൾസ് അതുപോലെ തന്നെ ജപ്പാൻ ആണെങ്കിൽ അവരുടെ രാജ്യം അങ്ങനെ ഓരോരുത്തരുടെ മെഡിക്കൽ അവരുടെ തന്നെ മെഡിക്കൽ ഏജൻസീസ് ഉണ്ട് അവർ പറയുന്ന പ്രോട്ടോകോൾസ് പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഒരു ഫോറിൻ വാക്സിൻ നമ്മൾ ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ഇന്ത്യയിൽ ക്ലിനിക്കൽ ട്രയൽസ് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രയൽസ് നടത്താത്തൊരു വാക്സിനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണം എന്നിരുന്നാൽ കൂടി അങ്ങനെ ഒരു വാക്സിൻ എടുത്തിട്ട് നമ്മൾ ചെറിയൊരു ക്ലിനിക്കൽ ട്രയൽ നടത്തി തരാൻ നോക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം വാക്സിൻ എടുക്കുന്ന നൂറ് പേരെ നമ്മൾ നന്നായിട്ട് പഠിച്ച് തന്നെ എന്ത് ചെയ്യണം പിന്നീട് വാക്സിൻ എടുക്കുന്നവരെ ശ്രദ്ധിച്ച് നോക്കണം എന്ന് പറയുന്നുണ്ട് അവരെ ഏഴ് ദിവസം അവരെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ വാക്സിൻ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങൾ നടത്തേണ്ടതെന്ന് അങ്ങനെ സ്റ്റേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് വാക്സിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻസെൻറ്റിറ്റീവ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കുറച്ച് ഇളവുകൾ കിട്ടിയാൽ അത് ഈ ഒരു ഇമ്പോർട്ടൻസ് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ ഓരോ സ്റ്റേറ്റുകളും എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി വായിച്ചില്ല കുഴപ്പമില്ല ഓരോ സ്റ്റേറ്റുകളുടെ പോളിസിയെ കുറിച്ചാണ് അവർ പറയുന്നത് ഓക്കെ പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ് ആ ഡൊമസ്റ്റിക് പോളിസി ഇങ്ങനെ ഇരുന്നാൽ പോലും കേന്ദ്ര സർക്കാർ നൂറ് ശതമാനം വാക്സിൻ എടുത്ത് അത് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നതായിരിക്കും വാക്സിൻ പോളിസിയിൽ ഏറ്റവും നല്ലത് എന്നുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞു വെക്കുന്ന ഒരു കൺക്ലൂഷൻ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ ഇത്രയാണ് വാക്സിൻ പോളിസിയിൽ മനസ്സിലാക്കുക അത് അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഫോറിനേഡ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ അന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിൻ്റെ കീഴിൽ നിന്നും അതുപോലെ കുറേ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് മെഡിക്കൽ ഇൻസ്ട്രമെൻറ്റ്സ് പക്ഷേ അതിൽ ടാക്സ് നമ്മൾ ഈടാക്കുന്നുണ്ട് അപ്പോൾ ആ ടാക്സ് മാറ്റി കളയണം എന്നുള്ള കാര്യങ്ങളാണ് ബേസിക്കലി പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു ഫൈനാൻസ് മിനിസ്റ്റർ നമ്മളെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ ഇഷ്ടംപോലെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടംപോലെ ടാക്സ് കുറച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് കുറച്ചിട്ടില്ലെന്ന് പറയുന്നത് കുറേ ടാക്സ് കുറച്ചു പക്ഷേ ഇഷ്ടംപോലെ ടാക്സ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സിൻ്റെ ടാക്സ് ഇരുപത്തെട്ട് ആയിരുന്നു ടാക്സ് പക്ഷേ അതിനെ പന്ത്രണ്ട് ശതമാനത്തിലോട്ട് ആക്കി എന്നിരുന്നാൽ കൂടി നമ്മൾ ആ ഒരു ടാക്സ് അടയ്ക്കണം പന്ത്രണ്ട് ശതമാനം ടാക്സ് ഇപ്പോഴും ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ജി എസ് ടി ഈ ഒരു വാക്സിൻസിന് ജി എസ് ടി ഉണ്ട് അഞ്ച് ശതമാനം ജി എസ് ടി വാക്സിൻസിനും ഉണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കാര്യത്തിനെ എടുത്ത് കളയുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ചർച്ചകളൊക്കെ നടന്നപ്പോൾ കുറച്ച് ടാക്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതായത് ജൂൺ മുപ്പതാം തീയതി വരെ എന്താണ് ടാക്സ് ചില ചില മെഡിക്കൽ ഇൻസ്റ്റാൾമെൻസിന് ചില ടാക്സ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതായത് വേറൊരു ഓർഗനൈസേഷൻ മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ചാരിറ്റബിൾ സംഘടന ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വാക്സിൻ കൊണ്ടുവരാമെന്ന് ഉറപ്പ് വരുകയാണ് വാക്സിനായാലും മെഡിക്കൽ ഇൻസ്റ്റാൾമെൻസ് ആയാലും ഫ്രീ ആയിട്ട് കൊണ്ടുവരാണെന്ന് ഉറപ്പാണെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് ടാക്സ് ഈടാക്കത്തില്ല പറയുന്നുണ്ട് പക്ഷേ അവർ കൊണ്ടുവന്ന സമയത്ത് സാധാരണ ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ആയാലും ഇങ്ങനെ വരുന്ന സമയത്ത് ചാരിറ്റിക്ക് മാത്രമാണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ കൊണ്ടുവരുന്നതെങ്കിലും എന്ത് ചെയ്യാറുണ്ട് ഇഷ്ടംപോലെ കമ്പനികളും അത് വാങ്ങിക്കാറുണ്ട് ഡൊമസ്റ്റിക് കമ്പനീസും അത് വാങ്ങിക്കാറുണ്ട് കാരണം അവരുടെ സപ്ലൈ കുറവായിരിക്കും അവർക്ക് സാധനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അവരും ഈ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് നിന്ന് വാങ്ങിക്കാറുണ്ട് പക്ഷേ അപ്പോഴും അവർ പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പിന്നെ അവർ ടാക്സ് ഈടാക്കാറുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെയുള്ള ടാക്സിന് എടുത്തുകളയാനുള്ള അങ്ങനെ ഒരു ടാക്സും കൂടെ കുറയ്ക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ കൊണ്ടുവരുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ടാക്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുള്ളൂ അഥവാ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആണെങ്കിലും ഡൊമസ്റ്റിക് ആയിട്ടുള്ള കമ്പനികൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്നിരുന്നാലും ടാക്സ് ഈടാക്കുന്നുണ്ട് ആ ടാക്സ് എന്ന് പറയുന്ന ഐ ജി എസ് ടി ടാക്സാണെന്ന് മനസ്സിലാക്കുക ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി നമ്മൾ സാധാരണ വാങ്ങിക്കാറുള്ള എന്തിനാണ് മറ്റു രാജ്യത്തുനിന്ന് വരുന്നപ്പോഴോ അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റുകൾക്ക് തമ്മിലുള്ള വരുന്ന ട്രാൻസ്ഫറിനുള്ള ജി എസ് ടിയാണ് ഐ ജി എസ് ടി എന്ന് പറയുന്നത് അല്ലാതെ വരുന്ന വേറെ രണ്ട് ജി എസ് ടി എന്ന് പറഞ്ഞാൽ ജി എസ് ടിയിലകത്ത് മൂന്ന് സെക്ഷനാണ് സാധാരണ വരുന്നത് എന്താണ് സെൻട്രൽ ജി എസ് ടി ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പിന്നെ അതുപോലെ സ്റ്റേറ്റ് ജി എസ് ടി ഓരോ സ്റ്റേറ്റിൻ്റെ ഇതെല്ലാം ഒരുമിച്ചാണ് വാങ്ങിക്കുന്നത് നമ്മൾ പറയുമ്പോൾ എല്ലാം ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത് പക്ഷേ എന്താണ് അത് പറയുമ്പോൾ ഒരുമിച്ചാണ് പറയുന്നതെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മൂന്നായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യാറുണ്ട് സെൻട്രൽ ജി എസ് ടി ഉണ്ട് സ്റ്റേറ്റ് ജി എസ് ടി ഉണ്ട് പിന്നെ ഐ ജി എസ് ടി ഉണ്ട് ഓക്കെ ഇതിൻ്റെ ഐ ജി എസ് ടി യാണ് നമ്മളാ ഇമ്പോർട്ടൻസ് സാധനങ്ങൾ സാധാരണ ഈടാക്കാറുള്ള ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക പിന്നെ അടുത്ത് ഫൈനാൻഷ്യൽ എഫ് സി ആർ എന്ന് പറയുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൽ വരുന്ന പ്രശ്നങ്ങൾ കുറച്ച് അതായത് ഫോൺ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിലാണ് നമ്മൾ മറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻ്റർനാഷണലി വരുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒരു ഫണ്ട് നമുക്ക് തരാണെങ്കിൽ ഒരു പൈസ നമുക്ക് ഫണ്ടായിട്ട് തരുകയാണെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സപ്ലൈ ചെയ്യണേ അതൊക്കെ വരുന്നതിൽ മറ്റ് രാജ്യത്തിൻ്റെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഇൻ്റർനാഷണലിലുള്ള സാധനം ഇന്ത്യയിലോട്ട് വരുമ്പോൾ അത് എല്ലാ റൂൾസ് എല്ലാം വരുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിലാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അതിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഏപ്രിൽ ഒന്നാം തീയതി തൊട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് കാരണം ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ അത് കാരണം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് തന്നെയാണെന്നിരുന്നാലും പറയാം അതായത് ഡൽഹിയുടെ തന്നെ എസ് ബി ഐ ബ്രാഞ്ചിൽ തന്നെ ഇവർ ഈ എൻ ജി ഒസ് അല്ലെങ്കിൽ ആർക്കൊക്കെ സഹായം വേണം ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ആർക്കൊക്കെ സഹായം വേണം അങ്ങനെയുള്ള എൻ ജി ഒസ് അല്ലെങ്കിൽ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസ് എസ് ബി ഐയുടെ ഡൽഹി ബ്രാഞ്ചിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോഴേ കേരളത്തിലുള്ളവർക്കായാലും എവിടെ ഏത് ഇന്ത്യയിലെ ഏത് അറ്റത്തുള്ളവർക്കായാലും എസ് ബി ഐയുടെ ഡൽഹി ബ്രാഞ്ച് തന്നെ ഒന്ന് രജിസ്ട്രേഷൻ എടുക്കണം അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് അവർ വെച്ചത് കാരണം എന്ത് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ഫണ്ടുകൾ വരുന്നില്ല പിന്നെ അതുപോലെ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ട് അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ ഐ ജി എസ് ടി ഉണ്ട് അതുകാരണം കുറച്ച് ഫണ്ടിൻ്റെ ലാഗ് ഉണ്ട് അങ്ങനെയുള്ള റെഗുലേഷൻസ് എടുത്തു കളയണമെന്ന് ഈ എഫ് സി ആർ എയുടെ കീഴിലും അവർ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി മനസ്സിലാക്കിയിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നസ്കോം പോലത്തെ കുറേ ഓർഗനൈസേഷൻസ് എഫ് സി ആർ എ നോംസ് കുറയ്ക്കണം എന്നിരുന്നാൽ മാത്രമേ സപ്ലൈ കൂടുതലായിട്ട് വരത്തുള്ളൂ എന്നുള്ളത് ടെമ്പററി ആയിട്ടായിട്ടായാലും കുറയ്ക്കണം കാരണം അത് നമ്മുടെ ആർട്ടിക്കിൾ ഫണ്ടമെൻറ്റൽ റൈറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ റൈറ്റ് ടു ലൈഫിന് കീഴിൽ വരുന്നതാണ് ഓക്കെ നമ്മുടെ ജീവൻ നിലനിർത്താനുള്ള ഇതാണ് അതിന് കീഴിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് മെയ് ഇരുപത്തി എട്ടാം തീയതി ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ അതിനെക്കുറിച്ച് ബിസിനസ് സെക്ഷനിൽ കുറച്ചുകൂടെ പറഞ്ഞ് തരും ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് അതിൽ ഈ ജി എസ് ടി കുറയ്ക്കുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കുമായിരുന്നു ഓക്കെ അടുത്ത ആഴോട്ട് പോകുന്ന സമയത്ത് പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ സെക്ഷൻ എക്സാമിനേഷൻ അല്ല പിന്നെ അടുത്ത് ബിസിനസ് സെക്ഷൻ ബിസിനസ് സെക്ഷനിൽ ഞാൻ പറഞ്ഞു മെയ് ഇരുപത്തെട്ടാം തീയതി ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് നടത്താൻ പോവുകയാണ് അതായത് ജി എസ് ടി റിലേറ്റഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു സംഘടനയാണ് ജി എസ് ടി കൗൺസിലെന്ന് പറയുന്നത് ഓക്കെ ജി എസ് ടി കൗൺസിൽ അപ്പോൾ ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് നടക്കുമ്പോൾ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈ ജി എസ് ടിയിൽ വരുന്ന മെഡിക്കൽ എക്യുപ്മെൻ്റ്സിൽ ടാക്സ് കുറയ്ക്കുക എന്നുള്ള കാര്യം തീരുമാനിക്കാൻ വേണ്ടിയിട്ടും അതുപോലുള്ള കാര്യങ്ങളായിരിക്കും ബേസിക്കലി അവർ ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സ് അവരുടെ ടാക്സ് പെട്രോളിൽ നമ്മൾ ടാക്സ് ഈടാക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും പിന്നെ വേറെ ഒരെണ്ണം മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ജി എസ് ടി കോമ്പൻസേഷൻ സെസ്സ് അതായത് ജി എസ് ടി കോമ്പൻസേഷൻ സെസ് എന്താണ് ജി എസ് ടി വന്ന സമയത്ത് ഇഷ്ടംപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ടാക്സിനെല്ലാം മാറ്റിയാണ് ഈ ഒറ്റ ടാക്സ് ആക്കിയത് അപ്പോൾ ഇഷ്ടംപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് നഷ്ടം വരും ആ നഷ്ടത്തിനെ നികത്താൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ ആ ഈ ജി എസ് ടി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അഞ്ച് വർഷമുള്ള ടാക്സ് നമ്മൾ ഈടാക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഈ ഒരു അഞ്ച് വർഷമുള്ള കോമ്പൻസേഷനായിട്ട് കേന്ദ്ര സർക്കാരിന് സ്റ്റേറ്റ് ഗവൺ സ്റ്റേറ്റ് ഗവൺമെൻറിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് അതിനാണ് ജി എസ് ടി കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത് ആ സെസ് ഇഷ്ടം പോലെ പെൻഡിങ് ആയിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് ഈ അഞ്ച് വർഷത്തിന് കൊടുക്കാനുള്ള പൈസ ആ പെൻഡിങ് ആയിട്ടുള്ള പൈസ കൊടുക്കാനുള്ള ഉള്ള വഴിയും എന്ത് ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഈ ഒരു ജി എസ് ടി കൗൺസിലിൽ ഡിസ്കസ് ചെയ്യും ഇത്രയാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പൈസ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ജി എസ് ടി കോമ്പൻസേഷൻ സെസ് വഴി പൈസ കിട്ടുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കോവിഡ് നയൻറ്റീൻ കാര്യങ്ങൾ നടത്താനും അവരുടെ സ്റ്റേറ്റ് എമർജൻസി കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസ കുറച്ചുകൂടെ കിട്ടുമെന്നു കൂടെ നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിച്ചിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ആ ബിസിനസ് സെക്ഷനില് ഇമ്പോർട്ടായിട്ട് വരുന്ന ഇത്രയുള്ള ഇന്ന് ആയിട്ട് വരുന്ന ന്യൂസസ് പിന്നെ നമുക്കിനി ന്യൂസ് പേപ്പറിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട രണ്ട് ഒന്ന് രണ്ട് ന്യൂസ് ഉണ്ട് അതും കൂടെ ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ചൈന അവരുടെ സ്പേസ് ക്രാഫ്റ്റ് ഇട്ടത് അല്ലെങ്കിൽ അവരുടെ സ്പേസ് സ്റ്റേഷൻ സ്പേസ് ക്രാഫ്റ്റ് വിട്ടതിനെ കുറിച്ചാണ് പറയുന്നത് അതെന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഓക്കെ മാസ് മിഷൻ ചൈനയുടെ മാസ് മെഷിനെ കുറിച്ചാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് അതിൽ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമെന്ന് പറയുന്നത് തായ് വൻ വൺ അതാണ് എൻ്റെ പേര് സോറി തിയാങ് വൻ വൺ ടിയാങ് വൻ വൺ എന്ന് പറയുന്നത് അവരുടെ സ്പേസ് സ്റ്റേഷൻ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കോസ്റ്റിൻസ്റ്റിറ്റ്യൂസ് ഹെവൻ എന്നാണ് അതിൻ്റെ മീനിങ്ങ് ചൈനീസ് വേർഡ് മീനിംഗ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ടു ഹെവൻ ഹെവൻ എന്നാണ് ഓക്കെ അത് ജനറൽ സ്ലീസ് സ്ത്രീയിൽ സ്പേസ് ടെക്നോളജിയിലാണ് ആ ഒരു സെക്ഷൻ വരുന്നത് ഇത് ഈ ഒരു തിയാങ് വാൻ വന്നതെന്ന് പറഞ്ഞത് ലോഞ്ച് ചെയ്തത് ജൂലൈ രണ്ടായിരത്തി ഇരുപതിലാണ് ലോഞ്ച് ചെയ്തത് അത് ഓർബിറ്റിൽ എത്തിയത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പിന്നെ മാർസിൽ മാർസിൽ കറക്റ്റായിട്ട് അവർ ലാൻഡ് ചെയ്തത് എപ്പോഴാണ് ഇന്നലെ അതായത് മെയ് പതിനഞ്ചാം തീയതിയാണ് ഓക്കെ ഇതിൻ്റെ റോവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ എക്യുപ്മെൻസ് എല്ലാം ക്യാരി ചെയ്യുന്ന സാധനമാണ് റോവർ എന്ന് പറയുന്നത് അപ്പോൾ ആ റോവർ എന്ന് പറഞ്ഞാൽ സൂറോങ് എന്ന് പറയുന്ന റോവറാണ് ക്യാരി ചെയ്യുന്നത് സൂറോങ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് ഫയർ ഫോർ എ പ്ലാനറ്റ് എന്നാണ് അതിൻ്റെ മീനിങ് അല്ലെങ്കിൽ പ്ലാനറ്റ് ഓഫ് ഫയർ അതിന് മീനിങ് ഉണ്ട് അത് മനസ്സിലാക്കിയിരിക്കുക അതാണ് ചൈനയുടെ മാസ് മിഷനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം മൂന്നാമത്തെ രാജ്യമാണ് അല്ലെങ്കിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഈ ഒരു മിഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഈ ഒരു തീങ്ങാനെന്ന മിഷനിലെ മാസ് മിഷൻ നടത്തുന്ന മൂന്നാമത്തെ രാജ്യമായിട്ട് ചൈന മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക അടുത്ത് പറഞ്ഞാൽ ഈ ഒരു ടൈം ലൈൻ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ചൈനയുടെ മാസ് മിഷനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ടൊന്ന് ഡിസ്കഷൻ യു പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ നടത്തേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു ടൈം ലൈൻ മാത്രം നോക്കി വെച്ച് ചെന്നാൽ മതി അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി മൂന്ന് മുതൽ നടത്തി അവരുടെ സ്പേസ് മിഷൻസിനെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യമായിട്ട് സ്പേസിൽ പോയ കാര്യങ്ങളും രണ്ടായിരത്തി മൂന്നിൽ അതുപോലെ രണ്ടായിരത്തി ഏഴിൽ അവരുടെ ലൂണാർ മിഷൻ ലൂണാർ മിഷനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ ഒരു സ്പേസ് മിഷൻ നടത്തി അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് റഷ്യയിലേക്ക് ആദ്യം അവർ മാസ് മിഷൻ അല്ലെങ്കിൽ ചൈന മാസ് മിഷൻ ആദ്യമായിട്ട് നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ചേർന്നിട്ട് നടത്തുന്ന ഒരു മിഷനാണ് അത് പക്ഷേ ഫെയിലായിപ്പോയി പിന്നെ രണ്ടാമത്തെ മിഷനാണ് അവരിപ്പോൾ സക്സീഡ് ആയിട്ട് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ നടത്തിയ മിഷൻസും അങ്ങനെയുള്ള കുറേ മിഷൻസ് അവർ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട് ഈ ടൈം ലൈൻ ഒന്ന് മനസ്സിലാക്കി മാത്രം വെച്ചിരുന്നാൽ അത് ചൈനയെക്കുറിച്ചുള്ള ഒരുവിധം അവരുടെ മാസ് അവരുടെ സ്പേസ് മിഷൻസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അവർ മെയിൻലി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസം മുതൽ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി നമ്മൾ നോക്കി ന്യൂസാണ് ഇന്ത്യൻ ഓഷൻ റീജനിൽ ചൈനയുടെ ഒരു റോക്കറ്റ് ഒന്ന് വിഴുന്നതെന്ന് പറയുന്ന ഓക്കെ അതെന്ന് പറയുന്ന ചൈനയുടെ സ്പേസ് സ്റ്റേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചൈന തന്നെ സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മോഡ്യൂളിൻ്റെ മോളിലേക്ക് വിട്ട സമയത്ത് ആ മോഡ്യൂള് കറക്റ്റായിട്ട് സ്പേസിലെത്തിയെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഓഷനിൽ വീഴുന്നത് അതും കൂടെ മനസ്സിലാക്കുക അതൊരു ഫെയിലിയർ അല്ലായിരുന്നു ആ മിഷൻ ആ റോക്കറ്റ് കറക്റ്റായിട്ട് എത്തി അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് അവർ ഇന്ത്യൻ ഓഷൻ റിജനിൽ പതിച്ചതെന്ന് മനസ്സിലാക്കുക പിന്നെ മെയ് പതിനഞ്ചാം തീയതിയുള്ള ഇപ്പോഴുള്ള മാസ് മിഷൻ ഓക്കെ ഇത്രയാണ് ചൈനയുടെ ആ ഒരു സ്പേസ് മിഷനിൽ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുകയാണ് അത്രയൊന്നും മനസ്സിലാക്കുക പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി പേജിൽ ഒരു ന്യൂസ് വരുന്നുണ്ട് ഇത് എന്താണ് പ്രോട്ടീൻ ആൻറ്റിബോഡി കോഞ്ചുഗേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം സയൻസ് ആൻഡ് ടെക്നോളജി പോയിൻറ്റ് ഓഫ് വ്യൂ ഇതും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഓക്കെ അതെന്താണ് നമുക്ക് നോക്കാം ഓക്കെ പ്രോട്ടീൻ ആൻറ്റിബോഡി കോഞ്ചുഗേറ്റ് അഥവാ പി എ സി എന്ന് പറയുന്നത് എന്താണ് ഇതൊരു നാനോ ആണ് യൂണിവേഴ്സിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് മസാച്ചസ് ആണ് ഇത് കണ്ടുപിടിച്ചത് ഇതെന്ന് പറഞ്ഞാൽ രണ്ട് അപ്രോച്ച് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെക്നോളജി വരുന്നത് ബയോളജിസും പിന്നെ ഒന്ന് ആൻറ്റിബോഡി ഡ്രഗ് കോഞ്ചുഗേറ്റ്സും ഓക്കെ ബയോളജിക്സ് പിന്നെ ആൻറ്റിബോഡി ഡ്രഗ് കോഞ്ചുഗേറ്റ്സ് അപ്പോൾ എന്താണ് ബയോളജിക്സ് എന്ന് നോക്കാം നമുക്ക് ബയോളജിസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ടാർജറ്റ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഒരു സിസ്റ്റത്തിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോളജിസ്റ്റ് ഉപയോഗിക്കുന്നത് ബേസിക്കലി ഓക്കെ ടാർജറ്റ് ഇപ്പം നമ്മൾ ഇൻസുലി നമുക്ക് പ്രോട്ടീൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ് ഗ്ലൂക്കോസ് കണ്ടൻറ്റിൻ്റെ കുറവുണ്ടെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ കൊടുക്കും ഇൻസുലിൻ കൊടുക്കുമ്പോൾ ഗ്ലൂക്കോസ് പ്രോട്ടീൻ കൂടുതലായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പ്രോട്ടീൻ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും ചെയ്യും അതേപോലത്തെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് അതാണ് ബയോളജിക്സിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഓക്കെ ടാർജറ്റ് ചെയ്ത് ഡിഫക്റ്റീവായിട്ടുള്ള പ്രോട്ടീനെ കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുക പക്ഷേ നമുക്ക് ഇപ്പോഴും ആ ഒരു ടെക്നോളജി കറക്റ്റായിട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഒരു സെല്ലിൻ്റെ അകത്ത് ഒരു പ്രോട്ടീൻ ഉണ്ട് അത് ഡിഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ അത് ചീത്തായിട്ടുള്ള പ്രോട്ടീനാണ് അതിനെ മാറ്റി കറക്റ്റായിട്ട് അതിന് അതിന് വേണ്ടിയിട്ട് വേറൊരു പ്രോട്ടീൻ ഒരു ടെക്നോളജി ഇപ്പോഴും ബയോളജിക്സ് ഇല്ല ഓക്കെ ഇപ്പോൾ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് കുറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നതന്നേ ഉള്ളൂ പക്ഷേ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനെ മാറ്റി ഒരു നല്ല പ്രോട്ടീൻ വരാനുള്ള ടെക്നിക്ക് ബയോളജിസിൽ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ അടുത്ത് ആൻറ്റിബോഡി ഡ്രഗ് കോൺജുഗേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അതാണ് രണ്ടാമത്തെ അപ്രോച്ച് ഈ ഒരു പി എ സി അഥവാ ആൻറ്റി പ്രോട്ടീൻ ആൻറ്റിബോഡി കോൺചുഗേറ്റിൻ്റെ രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ആൻറ്റിബോഡി ഡ്രഗ് കോഞ്ചിക്കേറ്റാണ് അതെന്താണെന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഇപ്പം നമ്മൾ ആൻറ്റിബോഡീസ് ആണല്ലോ പ്രതിരോധം കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു പ്രതിരോധം കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ആൻറ്റിബോഡി നമ്മൾ ഡ്രഗ്ഗുമായിട്ട് ലിങ്ക് ചെയ്യും അതാണ് ഡ്രഗ് ആൻറ്റിബോഡി കോഞ്ചിക്കേറ്റ് അല്ലെങ്കിൽ ആൻറ്റിബോഡി ഡ്രഗ് കോഞ്ചിക്കേറ്റ് എന്ന് പറയുന്നത് ഡ്രഗ്സിലോട്ട് ഈ ഒരു ആൻറ്റിബോഡിയെ വച്ചിട്ട് പ്രവർത്തിക്കും ഇങ്ങനെയാണ് സാധാരണ പ്രവർത്തിക്കുന്നത് അതായത് ഒരു കാരണം ഒരു സാധനം ഇപ്പോൾ ക്യാൻസർ ഉണ്ടെന്ന് വെച്ചാൽ ഒരാൾക്ക് ഇപ്പോൾ സെൽസിൻ്റെ അകത്ത് എന്ത് ചെയ്യും ക്യാൻസർ ക്യാൻസർ ആയിട്ടുള്ള ക്യാൻസറസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കാണും ഈ എലമെൻറ്റ്സിനല്ലേ സാധാരണ ഈ ഒരു ആൻറ്റിബോഡി ഡ്രഗ് കോഞ്ചിഗേറ്റ് പോയിട്ടാണ് ഈ സെല്ലിൻ്റെ അകത്ത് കയറി ഇവിടെയാണ് പ്രതിരോധം അവരുണ്ടാക്കാറുള്ളത് അങ്ങനെയാണത് പ്രവർത്തിക്കാറുള്ളത് ഇത് ലോക്ക് ആൻഡ് കീ മോഡൽ എന്നാണ് ഇതിന് പറയുന്നത് ഓക്കെ അതായത് സപ്പോസ് ഒരു സെല്ലെന്ന് വെച്ചോ ഞാൻ ആ ഒരു ഫിഗറും കൂടെ കറക്റ്റായിട്ട് കാണിച്ചുതരാം അപ്പോഴും കറക്റ്റായിട്ട് മനസ്സിലാവും ഓക്കെ ഇപ്പം ഇതാണ് സെല്ലെന്ന് വെച്ചോ സെല്ലിൻ്റെ അകത്തുള്ള ഒരു പ്രോ ഡിസീസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് അപ്പോൾ ഈ പ്രോട്ടീൻ ഇങ്ങനെ ഒരു മോളിക്യൂളാണ് ഓക്കെ ഇങ്ങനെ ഒരു മോളിക്യൂള് കാണുമ്പോൾ സാധാരണ ഈ മോളിക്കൂളിൻ്റെ അകത്തായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു ഡിസീസ് പിടിച്ചിരിക്കുന്നത് പോർഷൻ പോർഷെയ്തിൻ്റെ അകത്തായിരിക്കും അപ്പോൾ ഈ ഡ്രഗ് ഇതേ ഷേപ്പിലുള്ള ഒരു ഡ്രഗ് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യും കണ്ടേ കറക്റ്റ് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്യും അപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ആ ഒരു രോഗം പിന്നെ അവർക്ക് ആ ഒരു ഡിസീസ്ഡായിട്ടുള്ള ആ ഒരു എലമെൻറ്റിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം ആ ഒരു ഡ്രഗ് വന്ന് അവിടെ ബൈൻഡ് ചെയ്തു അല്ലെങ്കിൽ അവിടെ വന്ന് പിടിച്ചിരുന്നു ഇനി അവിടെ ആ ഒരു പ്രോട്ടീൻ്റെ അകത്ത് എന്ത് ചെയ്യത്തില്ല ഡിസീസ്ഡായിട്ടുള്ളൊരു എലമെൻറ്റ് വരത്തില്ല അങ്ങനെയുള്ള അങ്ങനെയാണ് നമ്മൾ സാധാരണ രോഗത്തിനെ മാറ്റിയെടുക്കാറുള്ളത് ഓക്കെ അതാണ് ഡ്രഗ് ആൻറ്റിബോഡി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ചില അസുഖങ്ങളുണ്ട് ചില അസുഖങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇവ കണ്ടി ഇത് ഒരു ഷേപ്പിൽ വന്നിരുന്നു ഒരു ലോക്ക് ഡോറ് പോലെ കറക്റ്റായിട്ട് ആ ഒരു ലോക്കിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു താക്കോല് വയ്ക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീച്ചറാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് പക്ഷേ ചില ചില സാധനങ്ങളുണ്ട് അവിടെ ഷേപ്പ് വേണത്തില്ല ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷെയ്പ്പ് വേണത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും ഒരു ഷെയ്പ്പാതിരിക്കുമ്പോൾ എന്ന് ചെയ്യാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഓക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അങ്ങനെയാണ് ഡ്രഗ് അല്ലെങ്കിൽ ആൻറ്റിബോഡി ഡ്രഗ് എലമെൻറ്റിൽ ഒരു പ്രശ്നം നമ്മൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയൊരു മോളിക്യൂൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ആൻറ്റിബോഡി ഡ്രഗ് കോഞ്ചുഗേറ്റിൻ്റെ കൂടെ നമ്മൾ ബയോളജിക്സിനെ മിക്സ് ചെയ്യും ഓക്കെ ബയോളജിക്സിനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും നമ്മളവിടെ പ്രോട്ടീൻ്റെയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കും ഓക്കെ ഈ ഒരു ആൻറ്റിബോഡി ഡ്രഗ് കോഞ്ചുഗേറ്റിൻ്റെ അകത്ത് പ്രോട്ടീൻ്റെയും കൂടെ മിക്സ് ചെയ്യും അപ്പോഴതിൻ്റെ പേരെന്താകും പ്രോട്ടീൻ ആൻറ്റിബോഡി കോഞ്ചിഗേറ്റ് എന്നാവും അപ്പോൾ ഇങ്ങനെ പ്രോട്ടീൻ ആൻറ്റിബോഡി കോഞ്ചിഗേറ്റ് എന്ന് വരുമ്പോഴും നമുക്കിപ്പോൾ ഡിസീസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീന് ഷേപ്പ് ഇല്ലാതെ ഇങ്ങനെ ഏതെങ്കിലും എന്തെങ്കിലും ഒരു ഷേപ്പിൽ ഷേപ്പില്ലാതെ ആയിട്ടുള്ള ഒരു ഷേപ്പിൽ നിന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം ഈ പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി ആ ഒരു ഇതിലേക്ക് ആ ഒരു ഷേപ്പിലേക്ക് അതിനെ എത്താനും ആ ഒരു ആൻറ്റിബോഡി എത്താനും അങ്ങനെ അതുമായിട്ട് ബൈൻഡ് ചെയ്ത ഒരു ഡിസീസിനെ മാറ്റാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവും ഇങ്ങനൊരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇർ ഇൻക്യൂറബിൾ അല്ലെങ്കിൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രോഗങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള രോഗങ്ങളെ മാറ്റാൻ വരെ നമുക്ക് ചിലപ്പം പറ്റുമെന്നുള്ളതാണ് ഓക്കെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കാരണം സാധാരണ ഓപ്പൺ സ്ട്രക്ചർ ഉള്ളത് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ തുറന്ന സ്ട്രക്ചർ കറക്റ്റ് ഒരു ഷേപ്പ് ഇല്ലാത്ത സ്ട്രക്ചർ നമ്മൾ ഡ്രഗ് ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരു പ്രോട്ടീനെയും കൂടെ അല്ലെങ്കിൽ ബയോളജിക്സിൻ്റെ ടെക്നിക്സ് ഉപയോഗിച്ച് ആ പ്രോട്ടീനെയും കൂടെ ഇതിനെ മിക്സ് ചെയ്യുമ്പോഴെന്ത് പറ്റും നമുക്ക് നമുക്കതിന് ആൻറ്റിബോഡി ഡ്രഗ് കൊഞ്ചിഗൻ്റെ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു രോഗത്തിനെ മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്ന ആ ഒരു മെക്കാനിസമാണ് ഇവിടെ കാണിക്കുന്നത് എങ്ങനെ കറക്റ്റ് ആ ഒരു സെല്ലിൻ്റെ അകത്ത് അത് കയറുന്നു കയർ ശേഷം ആ ഒരു പ്രോട്ടീൻ വന്നെങ്ങനെ ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ബ്രീഫായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ അല്ലെങ്കിൽ ഒരു വലിയൊരു ഓവർവ്യൂ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ സാധാരണ സെൽസും അതുപോലെ തന്നെ ക്യാൻസർ സെൽസും ഒരുമിച്ചിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഡ്രഗ് പ്രോട്ടീൻ ആൻറ്റിബോഡി കോഞ്ചിഗേറ്റ് വന്നതിൻ്റെ അകത്ത് പ്ര ഈ ഒരു ക്യാൻസർ സെല്ലിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ച് കഴിയുമ്പോൾ ക്യാൻസർ സെല്ലെല്ലാം മാറി സാധാരണ സെല്ലായിട്ട് മാറുന്നു അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മനസ്സിലാക്കിയിരുന്ന അത് ഇത്രയുള്ള ഇന്നത്തെ എക്സാമിനേഷൻ പോയിൻറ്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചുവരായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം താങ്ക്